ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് പോകാണ്. അപ്പോൾ ഇവനിലെത്തി കുളിച്ച് ഫ്രഷായി, ഞങ്ങളിതാ റെഡിയായി, ഇനി ഇറങ്ങണ അടുത്ത ട്രിപ്പിനായിട്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ ചെന്നിട്ടൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാ റെഡിയായി താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഹോട്ടലിലും മുകളിലത്തെ ഫ്ലോറിലാട്ടോ റൂം കിട്ടിയായിരുന്നു. അപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ ഇതാ റെഡിയായി താഴേക്ക് ഇറങ്ങി. അപ്പോൾ ഓരോരോ ഫാമിലിക്കായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ നിന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും എത്താനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ നിന്നൊരു കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പിക്കും, ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ കഴിഞ്ഞപ്പിക്കും വരാനുള്ളവരൊക്കെ എത്തി. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ നിന്ന് വീണ്ടും ഒന്ന് രണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. ഞങ്ങൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് ആകെ 100 മീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പം നടന്നു പോകാനുള്ള വഴിയുള്ളൂ. ഇവിടേക്ക് ഇതാ ചെറിയ പോക്കറ്റ് റോഡുകൾ കാണാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇതാ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോൾഡൻ ടെമ്പിളിലേക്ക്. അങ്ങനെ നമ്മളിതാ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നടന്നെത്താനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് യാത്രയൊക്കെ അങ്ങനത്തെ കാര്യങ്ങളിൽ യാത്രയൊക്കെ വളരെ സൗകര്യമായിരുന്നു. ഇവിടെ തന്നെ റോഡ് സൈഡിലൊക്കെ നമുക്ക് കാണാം ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അത് തുണിയുടെ മാത്രമൊന്നുമല്ല, മറ്റ് പല ഐറ്റംസുകളായിട്ട് അവർ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാം. കൊച്ചു കൊച്ചു ഷോപ്പുകൾ, കൂടുതലും തുണിയുടെയൊക്കെ ഒരു മാർക്കറ്റാണെന്ന് പറയാം. അതും നല്ല റഷായിരുന്നു കേട്ടോ. ഞങ്ങൾ ദീപാവളിയുടെ സമയത്ത് പോയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ, ഭയങ്കര റഷായിരുന്നു. നമുക്ക് അവിടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കാണാം, ഭയങ്കര ജനക്കൂട്ടാണ് അവിടെ. അങ്ങനെ ഞങ്ങളിതാ പെട്ടെന്ന് തന്നെ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഗോൾഡൻ ടെമ്പിളിൻ്റെ ദൂരെ നിന്നുള്ളൊരു വ്യൂ. അപ്പോൾ കുറച്ച് ദൂരെ നിന്ന് നമ്മൾ എടുത്തേക്കും തട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയിൽ. പിന്നെ ഇതാ ഒരുപാട് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. കുറേ പേര് അകത്തേക്ക് വരുമ്പോഴേക്കും കുറേ പേര് പുറത്തേക്ക് പോകുന്നതും അങ്ങനെ നമുക്ക് കാണാം. നല്ല തിരക്കായിരുന്നു. എന്തായാലും ഇതാ ഇതാണ് കേട്ടോ ഗോൾഡൻ ടെമ്പിൾ ദൂരെ നിന്നുള്ളൊരു വ്യൂ കാണാൻ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ നമ്മളെല്ലാവരും ഒരിക്കൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു ചാൻസ്, ഗോൾഡൻ ടെമ്പിളൊക്കെ കാണാനൊരു ചാൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കണ്ടോളൂ കേട്ടോ. അത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അവർ സമ്മതിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഒരുവിധം പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മൾ കയറുന്നതിന് മുൻപായിട്ട് എല്ലാവരും അവരവരുടെ ചെരുപ്പുകളെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ചെരുപ്പുകളെല്ലാം ഞങ്ങൾ ഇതാ അങ്ങനെ ബാസ്ക്കറ്റിലാക്കി, നമുക്കൊരു ബാസ്ക്കറ്റ് തരുന്നുണ്ട്. അപ്പോൾ ബാസ്ക്കറ്റുകളിലാക്കി അവിടെ നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ടെമ്പിളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചുപോയി ചെരുപ്പുകളൊക്കെ എടുക്കുകയും ചെയ്യാം. അതിനോട് പ്രത്യേകിച്ച് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അവിടുത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് റൂൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും തല കവർ ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാണ് അവർക്ക്. അപ്പോൾ അതില്ലാതെ നമുക്ക് തല കവർ ചെയ്യാതെ നമുക്ക് ടെമ്പിളിലേക്ക് ടെമ്പിളിൻ്റെ അകത്തേക്ക് ആ ഏരിയയിലേക്ക് അവർ അടുപ്പിക്കില്ല നമ്മളെ. അപ്പോൾ എല്ലാവരും ഇതാ അവിടെ ക്ലോത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ഇങ്ങനെ ഓറഞ്ച് കളറിലുള്ള പീസുകൾ. അപ്പോൾ അതെടുത്ത് ആണുങ്ങളെല്ലാം എന്താ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് പെണ്ണുങ്ങൾക്കായാലും കെട്ടണമെങ്കിൽ കെട്ടാം, പക്ഷെ കൂടുതൽ പെണ്ണുങ്ങൾ അവരവരുടെ ചുരിദാറിൻ്റെയൊക്കെ ഷോളുകളൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാനും അപ്പോൾ ആദ്യം കെട്ടിയാലോ എന്ന് ഓർത്തു. പിന്നെ എല്ലാവരും പറഞ്ഞു ചുരിദാറിൻ്റെ ഷോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് തന്നെ ഇട്ടു. പക്ഷെ അഞ്ജുവിൻ്റെ അടുത്ത് ഷോൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ഇതാ അഞ്ജുവിന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാരി കൊടുത്ത് പോകുന്നവരാണെങ്കിൽ സാരിയുടെ തല അങ്ങനെ തലയിൽക്കൂടെ ഇട്ടാൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതാ ഗോൾഡൻ ടെമ്പിളിലേക്ക് നടക്കണം. അപ്പോൾ നമ്മളിതൊക്കെ കഴിഞ്ഞ് പിന്നെ നടന്നു പോകാനായിട്ടൊരു കുറച്ച് ഏരിയയുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മളിതാ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ എല്ലാവരും കൂടെ. ഇവിടെയൊക്കെ നമുക്കിങ്ങനെ അത്ര വലിയ സ്പീഡിലൊന്നും നടക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ടെമ്പിളിൻ്റെ മുന്നിലെത്തുന്നതിന് മുൻപായിട്ട് നമുക്ക് കാല് വാഷ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വെള്ളത്തിൽ കൂടെ വേണം നമ്മൾ നടന്ന് ഒരു 3-5 സ്റ്റെപ്പ് നമ്മൾ വെള്ളത്തിൽ കൂടെ വെച്ചിട്ട് വേണം അങ്ങോട്ട് കിടക്കാനും. അതുപോലെ തന്നെ ടെമ്പിളിൽ നിന്ന് തിരിച്ചു പോരുമ്പോഴും ആ വെള്ളത്തിൽ കൂടെ തന്നെ ചവിട്ടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് കിടക്കാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈലിലൊക്കെ അവിടെ ഇവിടെയൊക്കെ വെള്ളം കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ
സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ചിലപ്പോൾ തെന്നി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും വളരെ സൂക്ഷിച്ച് പയ്യായിട്ടോ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിവിടെ എപ്പോ വന്നാലും നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ. ഫ്രീ ആയിട്ടുള്ള ഫുഡ് ഇവര് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് പറയുന്നത് ലങ്കർ എന്നാണ്. അപ്പൊ അങ്ങനെ ലങ്കർ കഴിക്കാനായിട്ട് ഞങ്ങളും പോകണം. അങ്ങനെ ഒരു അത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരും അതിന് പോകുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടെ ഇതാ ലങ്കർ കഴിക്കാനായിട്ട് പോകണം. അപ്പോൾ അവിടെ നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ അത്ര അലൗഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്ന് ഒരാൾ ഫോട്ടോ എടുത്തത് മാത്രം ഞാൻ ഇവിടെ ഇടാം കേട്ടോ. വേറെ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കുള്ള പ്ലേറ്റ് കാര്യങ്ങളെല്ലാം അവർ തരുന്നുണ്ട്. ഇതാ അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നത് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്നത് നോർമൽ ഫുഡാട്ടോ, രണ്ട് ചപ്പാത്തി തരും. അതോടൊപ്പം പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ പിന്നെ വാങ്ങിക്കാം കേട്ടോ. പിന്നെ ദാൽ എന്ന് പറയുന്നത് നമ്മുടെ പരിപ്പ്, പിന്നെ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു. അതുകൂടാതെ ഒരു സ്വീറ്റ് പായസം പോലെ ഒരു ചെറിയ സ്വീറ്റ് ഐറ്റം കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുടിക്കാനുള്ള വെള്ളം. അത് ഞങ്ങളെല്ലാവരെയും ഒരുപാട് അതിശയിപ്പിച്ച ഒരു കാര്യമാണ്. ഇത്രയും ജനങ്ങൾ എത്ര പേര് എപ്പോൾ ചെന്നാലും ഏത് സമയത്തും അവിടെ ഫുഡുണ്ട്. അത് ഫുഡ് വിളമ്പാനും കൊടുക്കാനും പ്ലേറ്റ് തരാനും ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കണം കേട്ടോ, നമ്മൾ സഹായിക്കാനായിട്ട്. അത് വിത്തൗട്ട് എനി പേയ്മെൻ്റ് ആണ്. ഒരു പൈസ നമുക്ക് എവിടെയും കൊടുക്കണ്ട. ഒരു സ്ഥലത്ത് നമുക്ക് പൈസ കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കണ ഒരു ആവശ്യം വന്നില്ല. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു മിറാക്കിൾ പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുക്കുന്നതാണ്. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വീഡിയോയിൽ. ഒരുപാട് ആൾക്കാർ അവിടെ പോയി ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡയറക്റ്റ് ഗോൾഡൻ ടെമ്പിൾ കാണാനായിട്ട് മുന്നോട്ടേക്ക് നടന്ന് നീങ്ങണം. ഇതാണ് കേട്ടോ നമ്മൾ കാല് നനച്ച് പോകേണ്ട ഒരു ഏരിയ. ഇതിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ അങ്ങനെ ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് നടന്നതിന് ശേഷമാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുള്ളത്. ആ ചേട്ടനൊക്കെ ഇതാ വെള്ളത്തിൽ കൂടെ നടന്നു വരുന്ന വേണ്ടിയില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നടന്ന് കയറി കഴിയുമ്പോൾ അവിടെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാർപ്പറ്റിൽ കൂടെ നടക്കാൻ കുറച്ച് വഴി. പിന്നെ അങ്ങനെ കാർപ്പറ്റ് ഇല്ലാത്തൊരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കെയർഫുള്ളായിട്ട് നടക്കണം. ഞങ്ങളീ നടന്നു പോകുന്ന സമയത്ത് പല ആംഗിളിൽ നിന്നും ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുക്കാൻ പെർമിഷൻ ഉണ്ട് ഈ നടന്നു പോകുന്ന ഏരിയയിൽ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നല്ല ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്തൊക്കെ നോക്കി ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നല്ല വർഷമായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്നുണ്ട്. അല്ലാതെ തന്നെ ദീപാവലിയുടെയൊക്കെ സമയമായതുകൊണ്ട് തന്നെ ഹോളിഡേയ്സൊക്കെ ആയതുകൊണ്ടായിരിക്കാം നല്ല റഷായിരുന്നു. അപ്പോൾ കൂട്ടം തെറ്റി പോകാതെ ഇരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇവിടെയൊക്കെ നമ്മൾ കൂട്ടം തെറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഗ്രൂപ്പ് ഇങ്ങനെ ഒരുമിച്ചാണ് മാക്സിമം നടന്ന് നീങ്ങിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് ഈവനിങ് ടൈമിൽ ഗോൾഡൻ ടെമ്പിളിൻ്റെ വ്യൂ. നല്ല രസമാണ്, കാണാൻ നല്ല ഭംഗിയാട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നാല് ചുറ്റും ബിൽഡിംഗ് ഉണ്ട്. അപ്പം എല്ലാം അവിടെയും നല്ല പോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇവിടുത്തെ ശരിക്കും പറഞ്ഞാൽ നാല് വശവും വെള്ളവും വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ഗോൾഡൻ ടെമ്പിളും. അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. വെള്ളത്തിൽ നമുക്ക് ഫിഷൊക്കെ കാണാം, വലിയ വലിയ ഫിഷുകളെയൊക്കെ. അതുപോലെ നാല് വശവും ആൾക്കാരിങ്ങനെ തറയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളിങ്ങനെ ഈവനിങ് ടൈമിൽ എത്തിയത് കൊണ്ട് തന്നെ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും പിന്നെ ദീപാവലിയുടേതായ ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ നല്ല മനോഹരമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്ത് രസമെന്നറിയാമോ കാണാനായിട്ട്. ആ ഒരു ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഗോൾഡൻ ലുക്ക് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. എത്ര ദൂരെ നിന്നായാലും അത് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണ് കേട്ടോ. ശരിക്കും ഗോൾഡൻ ടെമ്പിളിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് വെള്ളത്തിൽ കാണാം കേട്ടോ. നല്ലപോലെ ഇങ്ങനെ രാത്രിയിലെ ടൈമിൽ നമ്മൾ വന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ നാല് വശവും ബിൽഡിംഗ് ഉണ്ട് ഇതിൻ്റെ. അപ്പോൾ അതെല്ലാം അവർ ദിവാളി ആയതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഒരുപാട് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ സിംഗിളായിട്ടും അതുപോലെ
ഫാമിലി ആയിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുട്ടോ. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നമ്മുടെ തലയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റാട്ടോ. അല്ലെങ്കിൽ അവിടുത്തെ അവർ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ട്, അപ്പോൾ അവർ വന്ന് നമ്മളോട് സ്ട്രിക്റ്റ്ലി നമുക്ക് വാർണിംഗ് തരും. എടുത്ത് വല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ആക്കിക്കും അവർ നമ്മളെ കൊണ്ട്. അങ്ങനെ തലയിൽ നമ്മൾ തുണി കവർ ചെയ്യാതെയാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ അവർ നമ്മളെ കൊണ്ട് ആ ഫോട്ടോ ഡിലീറ്റ് ആക്കി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് വേണം നമുക്ക് അവിടെ നടക്കാനും ഫോട്ടോ എടുക്കാനും എല്ലാം. അതുപോലെ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ കൈയൊക്കെ കൂപ്പി നിൽക്കണം എന്നൊക്കെ അവരുടെ ഒരു മസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ടെമ്പിള് ദൂരെ നിന്നാണ് കാണുന്നത്. ഇനി ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടക്കാൻ പോകണം. അപ്പോൾ ആ ഒരു ദർശനത്തിനായിട്ട് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ഇതേവിടെ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല റഷാണ്. ടെമ്പിള് കണ്ട് ലൈനായിട്ട് ആൾക്കാർ പുറത്തേക്ക് വരുന്നത് കേട്ടോ ഈ കാണുന്ന ജനക്കൂട്ടം. അപ്പോൾ ഇവിടെ കാണുന്നതാ ഈ റെഡ് കളറിൽ അരങ്ങ് പോലെയൊക്കെ കെട്ടിയിരിക്കുന്ന ഈ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്തോടെയാണ് നമുക്ക് ഉള്ളിലേക്ക് എൻട്രി. അപ്പോൾ അതിലൂടെ നമ്മൾ കുറേ നേരം ലൈനിൽ നിന്നിട്ട് വേണം അങ്ങോട്ടേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉള്ളിൽ പോയി ദർശനത്തിനൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ ഇനി പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ. ഇവിടെ നല്ല റഷായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ നമുക്ക് സ്ഥലമില്ല, അത്രയും തിരക്കാണ്. ആ തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളും പോകാമെന്ന് വെച്ചു. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അവിടെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളും പോയി ഇതാ ദർശനമൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു വന്നിരിക്കുക കേട്ടോ. ആൽവിൻദാ എത്തിയിട്ടുണ്ട്. അവിൻ്റെ കയ്യിൽ കണ്ടോ പ്രസാദമാണ്, അത് റവ കൊണ്ട് അവരുണ്ടാക്കിയിരിക്കുന്ന എന്തോ ഒരു പ്രസാദമാണ്, സ്വീറ്റ് ഐറ്റമാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് കടന്നു. നിങ്ങൾക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ 1.5 മണിക്കൂറോളം ഞങ്ങൾ ആ ലൈനിൽ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദർശനം ഒന്ന് സാധ്യമായത്. 1.5 മണിക്കൂറോളം നമ്മൾ ലൈനിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ എടുത്തു. ആൾക്കാർ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല, ആൾക്കാരെ നമ്മളങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോകാണ്, അത്രയും റഷായിരുന്നു. അങ്ങനെ ഉള്ളിൽ പോയി നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേക്കും നന്നായിട്ട് തന്നെ സമയം എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചതാ പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. ഞങ്ങൾ പുറത്തേക്ക് കടന്ന സമയത്ത് ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന സേവാദാർ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതാ ഒരാളെ അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ സംസാരിച്ച അങ്ങനെ അവരുടെ കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അവരിവിടെ സേവനം ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്കങ്ങനെ സാലറി കാര്യങ്ങളൊന്നുമില്ല. അവർ ഫ്രീ ആയിട്ട് ഗോൾഡൻ ടെമ്പിളിൽ അവരുടെ സേവനം ചെയ്തു കൊടുക്കുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയടത്തൊക്കെ, ലങ്കർ കഴിക്കാൻ പോയടത്തൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഗൈഡ് ചെയ്യും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞൊക്കെ തരും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സമയം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നിന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ സൈഡിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നിൽക്കണം. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവർ സിഖുകാരൊക്കെ വരുന്നവരെല്ലാവരും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാനില്ല, അതൊക്കെ അവരുടെ ആചാരങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ തിണ്ണയമ്മയൊക്കെ ഇങ്ങനെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ടു. അതിനുശേഷം ദ ഗോൾഡൻ ടെമ്പിളിൻ്റെ 4 വശത്തൂടെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കറങ്ങി ഒക്കെ വന്നു കേട്ടോ, കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട്. ഗോൾഡൻ ടെമ്പിൾ ശരിക്കും ഒരു 400 കിലോ ഗോൾഡിൽ തീർത്തതെന്ന് പറഞ്ഞേക്കണ. ആ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ സ്ഥലം മുഴുവൻ ശരിക്കും ഗോൾഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് അതിൻ്റെ കളറൊന്നും പോകാതെയും ഒക്കെ അതേ രീതിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. അതുപോലെ അവിടെ സെക്യൂരിറ്റി പോലെ ഈ സേവാദാർ എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അവർ അവിടെ വന്നു പോകുന്ന ആൾക്കാരെയൊക്കെ വാച്ച് ചെയ്യാനായിട്ട് എല്ലാ മുക്കിലും മൂലയിലും അവിടെയൊക്കെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതാ അങ്ങനെയെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് ഇതാ തിരിച്ചു പോകണം. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതാ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാലുകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ചവിട്ടിയിട്ട് വേണം, വാഷ് ചെയ്തിട്ട് വേണം കയറി വരാനായിട്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അവിടെ കാർപ്പറ്റ് ഇട്ടേക്കുന്നത് കൊണ്ട് അവിടെ കാർപ്പറ്റിൽ നമുക്ക് കാലൊക്കെ തുടച്ചിട്ട് വീണ്ടും മുന്നോട്ടേക്ക് നടക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിൽ നിന്ന് തിരിക്കുകയാണ്. ഞങ്ങൾ ഒരു ഈവനിങ് ടൈമിലാണ് ഇവിടേക്ക് വന്നത്. വന്ന സമയത്ത് അത്രയ്ക്കും ഇരുട്ടല്ലായിരുന്നെങ്കിലും തിരിച്ചു പോകേണ്ട സമയമായപ്പോഴേക്കും നല്ല രാത്രിയായിട്ടോ. അപ്പോൾ ഒരു 8:30 മണിക്ക് ആയിട്ടുണ്ട് ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ എല്ലാവരും വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഗ്രൂപ്പായിട്ട് തന്നെ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് പോരുന്ന സമയം വരെ ഭയങ്കര ഉറക്കെ അവർ ഭജനും പ്രേയറുകളും അതുപോലെ സോങ്സ് എല്ലാം ഡിവോഷണൽ സോങ്സൊക്കെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രം, വളരെ ഉറക്കെ അവരുടെ പൂജയും പ്രേയറുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്.
അപ്പൊ നമ്മള് ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ നമ്മള് ചെരുപ്പ് എടുക്കാൻ വേണ്ടി വീണ്ടും തിരിച്ചു പോവാണ്. അതുപോലെ ഈ സാധനം എടുത്തു കൊടുത്ത് തന്നെ ഈ സാധനം എടുത്തു ഒരു ബാസ്കറ്റിന് എടുത്തില്ലേ ടവല്, ഈ ഓറഞ്ച് ടവല് തലേ കെട്ടിയേക്കുന്നത്, അത് വീണ്ടും തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി ഇടാൻ പോണം. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി തിരിച്ചു. ഇതാണ് സംഭവം. ഷൂ ഹൗസ് എവിടെയത്? ആ ഓക്കെ ഓക്കെ. ആ അവിടേക്ക് ഇതല്ല അവർ കയറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ചെന്ന് ചെരുപ്പ് തിരിച്ചെടുത്തിട്ട് പൈസ ഒന്നും കൊടുക്കാനില്ല കേട്ടോ. ചെരുപ്പ് തിരിച്ചെടുക്കുക, ഈ സാധനം തിരിച്ചു വയ്ക്കുക, എന്നിട്ട് വീട്ടിൽ പോവാം. അല്ല വീട്ടിൽ പോലെ അടുത്ത പരിപാടി എന്താണോ. അപ്പൊ ഇവരെല്ലാവരും ഇതാ തലയിൽ കെട്ടിയിരുന്ന തുണിയെല്ലാം കെട്ടഴിച്ച് ഇതാ വീണ്ടും ആ സെയിം സ്ഥലത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ എല്ലാവരും എല്ലാവരുടെ ചെരുപ്പും ഷൂസും ഒക്കെ എടുത്ത് അതെല്ലാം കാൽമേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അപ്പോഴേക്കും തന്നെ എല്ലാവരും മടുത്തായിരുന്നു. അപ്പൊ കുറച്ച് സമയം ഇരിക്കാന്നും പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറച്ചുപേര് ഷൂസൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ പിന്നെ നമ്മള് വന്നപ്പോ കൊണ്ടുവന്ന ബാഗ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കൊടുക്കാമായിരുന്നു. അപ്പോ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗൊക്കെ ചേട്ടനോട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേ സൈഡിൽ ഒരു റൂമുണ്ട്. അപ്പൊ അവിടെയാണ് അവർ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അപ്പൊ അവിടെ പോയി അത് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ചേട്ടൻ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ബാഗൊക്കെ കിട്ടി. അപ്പൊ ബാഗൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ പറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എല്ലാവരും കൂടെ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നടന്ന് നീങ്ങണം കേട്ടോ. ഞങ്ങൾ തിരിച്ച് പോരുമ്പോഴും ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവര് പ്രേയറിനും അതുപോലെ വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് കുറെ പേര് രാത്രി ടൈമിൽ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോൾഡൻ ടെമ്പിളിലേക്ക് നമ്മൾ പോകുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കൊച്ചു കൊച്ചു ഷോപ്പുകളുണ്ട്. നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഏരിയ കേട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറുതായിട്ടൊക്കെ ഒന്ന് ഷോപ്പിംഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫുഡൊക്കെ കഴിക്കാൻ ഒത്തിരി ലേറ്റായി നിൽക്കണം. നമ്മൾ ചെന്നപ്പോൾ ലങ്കർ കഴിച്ചായിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ് ഒത്തിരി നേരമായി. ഇപ്പോൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിക്കേണ്ട ടൈമായി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റൊക്കെ നോക്കാമെന്നും പറഞ്ഞ് അങ്ങനെ റെസ്റ്റോറൻറ്റ് തപ്പിക്കൊണ്ട് നടക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് റോഡിൻ്റെ രണ്ട് സൈഡിലും ഞങ്ങൾക്ക് ഒരുപാട് സ്വീറ്റ് ഷോപ്പുകൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ ദീപാവളിയുടെ ടൈമിലൊക്കെ വന്നുകൊണ്ടായിരിക്കും തോന്നുന്നു. ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും. അപ്പം അതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വരാണ്. ഇവിടെ മെയിൻ റോഡിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ഗോൾഡൻ ടെമ്പിളിൻ്റെ അതേപോലത്തെ കളറുകളൊക്കെ ആയിട്ട് ഒരുപാട് ബിൽഡിങ്സ് നമുക്ക് കാണാം. ആ ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളറാണ് മിക്കവാറും ബിൽഡിങ്ങുകൾക്കൊക്കെ. രാത്രി അവരിങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കൂടിയൊക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളവിടെ അങ്ങനെ നിന്ന് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാച്ച് ചെയ്തൊക്കെ നിന്നു. നമ്മൾ ആ സെൻറ്ററിൽ നിന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും എല്ലാവരുടെയും ഒരു ഗുരുദ്വാര ലുക്ക് തന്നെയാണ്. അത് ശരിക്കും അങ്ങനത്തെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പുകളായാലും എല്ലാം ആ ഒരു ലുക്കിലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടതാ എല്ലാവരും ഗ്രൂപ്പായിട്ടിങ്ങനെ പയ്യെ പയ്യെ നടന്ന് മുന്നോട്ടേക്ക് നീങ്ങണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ജനക്കൂട്ടം. നല്ല റഷായിരുന്നു. ഹോളിഡേയ്സിൻ്റെ ടൈം ആയതുകൊണ്ട് ഇനി ആയിരിക്കണം ഇത്രയും റഷ്. രണ്ട് സൈഡുകളിലും ഇഷ്ടംപോലെ ഷോപ്പുണ്ട്. അപ്പം ഈ കാണുന്നത് ഗോൾഡൻ ടെമ്പിളിൻ്റെ വേറൊരു എൻട്രൻസ് ആണ് കേട്ടോ. ഗോൾഡൻ ടെമ്പിളിൻ്റെ നാല് എൻട്രൻസ് ഉണ്ട്. അപ്പം അതിനകത്ത് ഒരു എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും നടന്ന് നീങ്ങാണ്. അപ്പോൾ ഇവിടെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചായ കുടിക്കണം തോന്നി. നമുക്ക് ചായ അല്ലാട്ടോ അവർ തരുന്നത്. അവർ രസമലായി എന്ന് പറഞ്ഞ് പാല് തിളപ്പിച്ച് അതിനകത്ത് എന്തൊക്കെയോ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അരച്ച് ചേർത്ത് തിളപ്പിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്ക് തരുന്നത്. അപ്പം അത് വാങ്ങിച്ച് കുടിക്കുക, നോക്കാം ടേസ്റ്റ് എങ്ങനെയാ നോക്കാമെന്ന് പറഞ്ഞത്. ആ ഷാജി സാറ് വാങ്ങിച്ച് കുടിച്ച് നോക്കുന്നുണ്ട്. പക്ഷെ സാറിന് അത് അത്രയും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അപ്പം സാറ് പറഞ്ഞു എനിക്കത്ര ഇഷ്ടമായില്ല എന്ന്. അപ്പം പിന്നെ ഞങ്ങളും വേണ്ടാന്ന് വെച്ചു. അവർക്ക് ആ ടേസ്റ്റൊക്കെ പഞ്ചാബിലുള്ളവർക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ നമുക്കത് അത്രയും കൂടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് പിന്നെ ആരും വാങ്ങിക്കണ്ടാന്ന് വെച്ചു. എല്ലാവരും തിരിച്ചൊക്കെ ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ. പിന്നെ വേണ്ടാന്ന് വെച്ച് വീണ്ടും ഇതാ മുന്നോട്ടേക്ക് നടന്ന് നീങ്ങാണ്. ഇതെവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടൂടെ കടകളിൽ സ്വീറ്റൊക്കെ വെച്ചിരിക്കുന്നത്, ബേക്കറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് കണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും മുന്നോട്ടേക്ക് നടക്കണം. റെസ്റ്റോറൻറ്റ് നോക്കി നോക്കി പോയി കൊണ്ടിരുന്ന സമയത്താണ് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടത് പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി ഒക്കെ നോക്കി കണ്ട് അങ്ങനെ വീണ്ടും ഞങ്ങൾ നടക്കണം. അപ്പോൾ അങ്ങനെ നടന്നത് അവസാനം റെസ്റ്റോറൻറ്റ് കണ്ടെത്തി. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളിതാ ഈ ഡാബയിലേക്ക് പഞ്ചാബി ഡാബ എന്നും പറഞ്ഞ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ അവിടേക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഇവിടേക്ക് കയറിയിരിക്കുക കേട്ടോ ഞങ്ങൾ.
അങ്ങനെ കുറച്ച് സമയത്ത് കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫുഡ് ഇതാ എത്തിയിട്ടോ. അപ്പൊ എന്റെയും ചേട്ടന്റെ ഫുഡ് ആദ്യം വന്നു, അതിനുശേഷം ഇതാ അഞ്ജുവിനും ആൽവിനും അവരും ഓർഡർ കൊടുത്തിരുന്ന ഐറ്റം അത് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞത് അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മളിതാ ഇപ്പൊ നിൽക്കുന്നത് ജാലിയൻ വാലാബാഗ് ചൗക്കിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ജാലിയൻ വാലാബാഗിലേക്ക് പോകാനായിട്ട് തിരിയാനുള്ള ഒരു റൂട്ടാണ് ഇങ്ങനെ സൈഡിൽ കാണുന്നത്. അപ്പൊ അവിടെ അതിൻ്റെ ഒരു സ്മാരകമായിട്ട് ഈ വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഒരു സ്മാരകം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, ചെറുതായിട്ടൊരു പ്രതിമ പോലെ. അപ്പൊ അതും ഒത്തിരി ഫേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞങ്ങൾ കണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഇതാ നടന്ന് മുന്നോട്ടേക്ക് നീങ്ങാണ്. അപ്പോൾ ഇപ്പൊ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ അധികം നേരമില്ല, കാരണം ഓൾറെഡി ഒത്തിരി ലേറ്റായി. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്ത് എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പോകാമെന്നും പറഞ്ഞ് അങ്ങനെ എല്ലാവരും പിന്നെ തിരിച്ച് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു പോകണം കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇതാ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോയ വിശേഷങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിലൂടെ വരാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് ബോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.